ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള കമേഴ്സ്യൽ വാല്യൂ ഉള്ള സംവിധായകനായിരുന്നു ഷാജി കൈലാസ്. നരസിംഹവും ആറാം തമ്പുരാനും കമ്മീഷണറും ഒക്കെ ചെയ്ത ഷാജി കൈലാസ് പിൽക്കാലത്തെ തന്റെ ചിത്രങ്ങൾ പ്രതീക്ഷയ്ക്കൊത്തുയരാതെ പോയതോടെ സിനിമയോട് വിടവാങ്ങി. ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു തകർപ്പൻ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ഷാജി കൈലാസ്. ചിത്രം കടുവ, നായകൻ പൃഥ്വിരാജ്. ജിനു വി അബ്രഹാമിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഈ ചിത്രം 1990s കേരളത്തിലെ ഒരു മലയോര കുടിയേറ്റ ഗ്രാമത്തിൽ നടന്ന ഒരു യഥാർത്ഥ കഥയുടെ സിനിമാവിഷ്കാരമാണെന്നാണ് വാർത്ത. പോലീസുകാരെയൊക്കെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി പോലീസ് ജീപ്പിന് മുകളിൽ കയറി മാസ് ലുക്കിലിരിക്കുന്ന പൃഥ്വിരാജിന്റെ വൈറ്റ് ആൻഡ് വൈറ്റ് രൂപവും രാത്രിയുടെ പശ്ചാത്തലവും ഒക്കെയായി ഇറക്കിയ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ വൈറലാണ്. എന്നാൽ കടുവ എന്ന ചിത്രവും അതിലെ മാസ് നായകനും മോഹൻലാലിനെ മുന്നിൽ കണ്ട് രൂപപ്പെടുത്തിയതാണത്രേ. ഷാജി കൈലാസ് ലാലേട്ടനെ കണ്ട് കഥയും മറ്റും വിശദീകരിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടമാവുകയും ചെയ്തതാണ്. എന്നാൽ ഷാജി കൈലാസിന് ഈ വർഷം തന്നെ തന്റെ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കണം എന്ന മോഹമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ലാലേട്ടൻ തനിക്ക് ഈ വർഷം ഡേറ്റ് ഇല്ലെന്നും താൻ സംവിധാനം ചെയ്യുന്ന 3D ഫാന്റസി ചിത്രം ബറോസിന്റെ വർക്കുകൾക്ക് ശേഷമേ ഇതേപറ്റി ചിന്തിക്കാനാകൂ എന്നും തീർത്തു പറഞ്ഞതായാണ് റിപ്പോർട്ട്. മോഹൻലാലിന്റെ ഡേറ്റിനായി കാത്തിരുന്നാൽ 2 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും എന്ന നിരീക്ഷണം വന്നതോടെയാണ് മറ്റാരെയെങ്കിലും വച്ച് സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ സമയം മോഹൻലാൽ തന്നെയാണത്രേ പൃഥ്വിരാജിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. പൃഥ്വിരാജ് എന്ന നടന്റെയും പൃഥ്വിരാജ് എന്ന താരത്തിന്റെയും കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഷാജി കൈലാസിന്റെ കടുവ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന നിരീക്ഷണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.